ഹലോ ഗായ്സ്, ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സാപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. മുൻപ് നമ്മൾ സാപ്പ് എന്ന് പറയുന്ന കമ്പനിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ല കിടിലിന സാധനമാണ് ഇവർ പുറത്തിറക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ പ്രൊഡക്റ്റ് നമ്മൾ വീണ്ടും വീണ്ടും പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സാപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് ഒരു ഗ്യാരണ്ടി തരാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഒരു 3-4 മാസമായിട്ട് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അവരുടെ ഒരു പുതിയ മോഡലാണ് ഇത് വരുന്നത്. ഈ ഒരു മോഡലിൻ്റെ അകത്ത് അക്വാ പ്രോ എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് ആദ്യം തന്നെ പരിശോധിച്ച് നോക്കാം. ഇതിനകത്ത് വരുന്നത് നമ്മുടെ വാട്ടർ പ്രൂഫാണ്, അതുപോലെ തന്നെ ഡേറ്റ് പ്രൂഫാണ്, സ്നോ പ്രൂഫാണ്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാലും, അതായത് വെള്ളം വീഴുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും ഇതിനൊന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ കൊടിയിൽ കൊണ്ടിട്ടാലും ജസ്റ്റ് നമുക്ക് കഴുകിയിട്ട് അത് പോക്കാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻബിൽഡ് മൈക്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കോൾ എടുക്കുകയാണെങ്കിൽ ആ കോൾ നമുക്ക് ഇതിനകത്ത് തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കോള് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് റീചാർജബിൾ ബാറ്ററിയാണ്. 8 മണിക്കൂറാണ് ഒരു തവണ നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബാറ്ററിയുടെ ആയുസ്സെന്ന് പറയുന്നത്. 8 മണിക്കൂർ നമുക്ക് പാട്ടൊക്കെ കേട്ട്, കിടിലനായിട്ട് പാട്ടൊക്കെ കേട്ട് അവിടെ ഇവിടെയായിട്ട് നമുക്ക് കറങ്ങി നടക്കാവുന്നതാണ്. 10 മീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. 10 മീറ്റർ അകലത്തിൽ വരെ നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫ് ടെസ്റ്റും ഒക്കെയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ പെട്ടി ഒന്നും പൊളിച്ചിട്ട് ഈ ഒരു സാധനം പുറത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ ഒരു ഓക്സ് കേബിൾ കിട്ടും, അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിൾ കിട്ടും. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗത്താണ് നമുക്ക് ഇതിൻ്റെ ഓൺ ബട്ടണ്, അതുപോലെ തന്നെ ഓഫ് ബട്ടൺ ഉള്ളത്. ഇവിടെ തന്നെയാണ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. എനിക്കും അറിയില്ല അത് എത്രത്തോളം കിട്ടുന്നുള്ളത്. ഇവർ പറയുന്നത് ഇത് വാട്ടർ പ്രൂഫ് ആണെന്നാണ്. നല്ലോണം വെള്ളമുണ്ട്, ആ വെള്ളത്തിന് നമ്മൾ മുക്കുകയാണ്. ലൈവായിട്ടാണ്, എവിടെയും കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് നോക്കുക, വെയിറ്റ് ചെയ്യാം. ഇപ്പോഴും വർക്കിംഗ് തന്നെയാണ്. അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരില്ല. വെള്ളത്തിൻ്റെ അകത്തൊരു സാധനം മുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് പുറത്തേക്ക് വരില്ല. നമുക്ക് ജസ്റ്റ് അത് തിരിച്ചു വെച്ച് നോക്കാം. ഇപ്പോഴും വർക്കിംഗ് ആണ്. നമ്മൾ ഇത്രയും സമയം വെള്ളത്തിൽ വെച്ചിട്ടും ഒരു പ്രശ്നമില്ല. പിന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയില്ല കേട്ടോ. അതായത് നമ്മൾ പുഴയിലോ എവിടെയെങ്കിലും നമ്മളോട് വീണ് പോയാലും ഈ സാധനം മുങ്ങിപ്പോയില്ല. കാരണം ഇതിൻ്റെ ഒരു കോട്ടിംഗ് എന്ന് പറയുന്ന റബ്ബർ കോട്ടിംഗ് ആണ്. ഈ റബ്ബർ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് മുങ്ങിപ്പോകാനുള്ള സാധ്യതയില്ല. അത് തന്നെയാണ് വലിയ ഗുണം. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അത് വെള്ളം ഒഴിച്ച് നോക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ബാസ് നമുക്ക് കാണാൻ പറ്റും. നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച് നോക്കുന്നത് യൂട്യൂബിനകത്ത് തന്നെയുള്ള കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കാണ്. നമുക്ക് മലയാളത്തിലെ പാട്ടൊന്നും ഇതിനകത്ത് വെക്കാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് കൊടുക്കും നമ്മുടെ ചാനലിന്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് നമ്മുടെ മൈക്ക് വഴിയാണ് കേൾക്കുന്നത്. നമ്മുടെ മൈക്കിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ജസ്റ്റ് പാട്ട് വെച്ച് നോക്കാം, എന്താണ് അതിൻ്റെ ഒരു സ്ഥിതി നമുക്ക് കേട്ട് നോക്കാം. ഒരു റൂമിലേക്ക് അത്യാവശ്യം ഡി ജെ ഒക്കെ നടത്താൻ ഇത് മതി. അത്തരത്തിലുള്ള സൗണ്ടാണ്, നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട്. നല്ല കിടിലൻ വോയിസ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കിടിലൻ സൗണ്ടൊക്കെ വരികയാണെങ്കിൽ, ഡി ജെ ടൈപ്പൊക്കെ വരികയാണെങ്കിൽ കിടിലനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. എന്ത് സിമ്പിളാണ് അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, വളരെ സിമ്പിളായിട്ട് എത്ര വെയ്റ്റ്ലെസ് ആണ്. അതായത് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു സാപ്പിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറിയിട്ട് അത് വാങ്ങിക്കാൻ നോക്കുക. ആമസോണിൻ്റെ ലിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലിങ്കുകളൊക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്.
അതിൻ്റെ അത് കയറിയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നിങ്ങളുടെ പൈസ വസൂൽ സാധനമാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2250 രൂപയോളം വരും. 2300 2250 ഇടയിലാണ്. പല സൈറ്റിൽ പല റേറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് തന്നെ വാങ്ങിക്കാം. എനിക്ക് തോന്നുന്നു ആമസോണിലാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിന് ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമാകുന്നത്. അപ്പോൾ നിങ്ങൾ ആമസോണിൽ തന്നെ കയറിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. നമ്മളിതിനെ വെള്ളത്തിൽ മുക്കി പിടിച്ചിരിക്കുകയാണ്. മുക്കി പിടിച്ചിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് നിൽക്കുന്നുണ്ട്, സൗണ്ട് നിൽക്കുന്നുണ്ട്. സൗണ്ട് നിൽക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറേ വെള്ളം വാങ്ങുന്ന സമയത്ത് നിൽക്കും, ജസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് വീണ്ടും പാടും.